നമസ്കാരം. ബയോളജി അവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിന്റെ ഫസ്റ്റ് പാർട്ട് കിങ്ഡം മൊനേറ പ്രോട്ടിസ്റ്റ വരെ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. കിങ്ഡം മൊനേറ വരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈ കൺസ്റ്റിറ്റ്യൂട്ട് എ യൂണീക് കിങ്ഡം ഓഫ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ഫഞ്ചൈ എന്ന് പറയുന്ന കിങ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ഇറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ഹെറ്ററോട്രോഫിക് ഓർഗാനിസം എന്താണെന്ന് അറിയാമല്ലോ. ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം, ഡെഡ് ഓർ ലിവിംഗ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം എന്ന് പറയുന്നത്. കിങ്ഡം ഫഞ്ചൈനകത്ത് എല്ലാ ഓർഗാനിസവും ഹെറ്ററോട്രോഫുകളാണ്. ഷോ എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റാറ്റ്. അതിന്റെ മോർഫോളജിയും ഹാബിറ്റാറ്റും ഒക്കെ വളരെ വ്യത്യസ്തതയുള്ളതാണ്. എക്സാമ്പിൾ, ബ്രെഡ് മൗൾഡ്, കോമൺ മഷ്റൂം, വീറ്റ്, ടോസ് ടൂൾ, ഈസ്റ്റ്, ഫക്സീനിയ, പെനിസിലിയം എക്സെട്ര. ഇതൊക്കെയാണ് ഫഞ്ചൈകളുടെ കുറച്ച് എക്സാമ്പിൾ. ബ്രെഡ് മൗൾഡ് നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രെഡൊക്കെ പൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫംഗസ് ആണ്. അത് കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ഫംഗസ് ആണ് ബ്രെഡ് മൗൾഡ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കോമൺ മഷ്റൂം, ടോട്ട് സ്റ്റൂളും മഷ്റൂം തന്നെയാണ്. ഈസ്റ്റ് നിങ്ങൾക്കറിയുന്നതാണ്, യൂണിസെല്ലാർ ഫഞ്ചൈയാണ് ബ്രെഡ് ബിയറൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഫക്സീനിയ വിത്ത് കോസസ് ഡിസീസ്, അതായത് അതൊരു പാത്തനോജനിക് ഫഞ്ചൈയാണ്. പാത്തനോജനിക് എന്ന് പറഞ്ഞാല് ഡിസീസ് കോസിംഗ് ഫഞ്ചൈയാണ് വീറ്റ് റസ്റ്റ് ഡിസീസ്, അതായത് വീറ്റില് റസ്റ്റ് ഡിസീസ് ഒക്കെ ഉണ്ടാകുന്ന, ഗോതമ്പിന് റസ്റ്റ് ഡിസീസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് പാത്തനോജനിക് ഫഞ്ചൈയാണ് ഫക്സീനിയ. അതുപോലെ തന്നെ പെനിസിലിയം അറിയാമല്ലോ, പെനിസിലിയം സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ്, നമ്മുടെ ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ സോഴ്സ് ആണ് പെനിസിലിയം. പെനിസിലിയം ഒരു ഫഞ്ചൈയാണ്. എക്സെപ്റ്റ് ഈസ്റ്റ്, അതായത് ഈസ്റ്റിനെ ഒഴിച്ചാൽ, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് യൂണിസെല്ലുലാർ ഫഞ്ചൈയാണ്, ഒരൊറ്റ സെല്ലാണ് യൂണിസെല്ലുലാർ ഫഞ്ചൈയാണ്. ബാക്കി ഫഞ്ചൈകൾ എന്ന് പറഞ്ഞാൽ ഫിലമെന്റസ്, അതായത് ഇങ്ങനെ ഫിലമെന്റ് കണക്ക് നാര് പോലെ കിടക്കുന്ന ടൈപ്പാണ് ഫഞ്ചൈ. മോസ്റ്റ് ഓഫ് ദ ഫഞ്ചൈയും ഫിലമെന്റസ് ആണ്. ബോഡി കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഹൈഫേ. ഇങ്ങനെ ലോങ് നീണ്ട് നൂല് പോലുള്ള സ്ട്രക്ചർ ആയിട്ടാണ് അതിന്റെ ബോഡി കാണപ്പെടുന്നത്. അതിന് നമ്മൾ പറയുന്ന പേര് ഹൈഫേ എന്നാണ്. ഈ ഹൈഫയുടെ നെറ്റ്വർക്കിനെ നമ്മൾ മൈസീലിയം, അതായത് ഹൈഫേ കൂട്ടം കൂടി ഒരു കൂടി കിടക്കുന്നതിന് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നു. സം ഹൈഫേ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ദേ ആർ കോൾഡ് സീനോസൈറ്റിക് ഹൈഫേ. അതായത് ചില ഹൈഫേകൾ, ഹൈഫേ എന്താണെന്ന് അറിയാമല്ലോ, ലോങ് സ്ലെൻഡർ ബോഡി ഓഫ് എ ഫഞ്ചൈ, ഫഞ്ചൈയുടെ നീളമുള്ള മെലിഞ്ഞ നൂല് പോലുള്ള ബോഡിയാണ് നമ്മൾ ഹൈഫേ എന്ന് പറയുന്നത്. അത് കൂട്ടം കൂടി നമ്മൾ മൈസീലിയം എന്ന് പറയുന്നു. അതിൽ ചില ഹൈഫേ കണ്ടിന്യൂസ് ട്യൂബ് പോലെയാണ് കിടക്കുന്നത്, ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. അതായത് സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസം അറിയാമല്ലോ എല്ലാവർക്കും, സെല്ലിനകത്തുള്ള ഓർഗനൽസ് എല്ലാം എംബഡ് ചെയ്ത് കിടക്കുന്ന സ്ട്രക്ചറിന് സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഈ സൈറ്റോപ്ലാസത്തിനകത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, അതായത് അതിന് ഓരോ സെൽ സെൽ സെല്ലായിട്ട് ഡിവിഷൻ ഒന്നും കാണത്തില്ല. ഈ ലോങ് സ്ലെൻഡറായിട്ട് കിടക്കുന്നതിനകത്ത് തന്നെ സൈറ്റോപ്ലാസത്തിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് കാണാം. അങ്ങനെയുള്ളതിനെ നമ്മൾ സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയും. അതേഴ്സ് ഹാവ് സെപ്റ്റേ ഓർ റോസ് ബോൾ ഇൻ ദർ ഹൈഫേ. ചിലതിനെ സെപ്റ്റേ കാണും. സെപ്റ്റേ മീൻസ് സെൽ ഡിവിഷൻ പോലെ, ഡിവിഷൻ ഡിവിഷൻ പോലെ കാണും. ദ സെൽ വാൾ ഓഫ് ദ ഫഞ്ചൈ ആർ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. ഫഞ്ചൈകളുടെ സെൽ വാള് കമ്പോസ് ചെയ്തിരിക്കുന്നത് കൈറ്റിൻ പോളിസാക്കറൈഡ് കൊണ്ടാണ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫഞ്ചൈകളിൽ തന്നെ സാപ്രോഫൈറ്റിക് ഫഞ്ചൈയുണ്ട്. ആർ ഹെറ്ററോട്രോഫിക് ആൻഡ് അബ്സോർബ് സോളിബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്. അതായത് സാപ്രോഫൈറ്റിക് ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ ഡെഡ് സബ്സ്ട്രേറ്റുകളിൽ നിന്ന് സോളിബിൾ ഓർഗാനിക് മാറ്ററിനെ അബ്സോർബ് ചെയ്യുന്ന ഹെറ്ററോട്രോഫിക് ഫഞ്ചൈകളെയാണ് സാപ്രോഫൈറ്റിക് ഫഞ്ചൈ എന്ന് പറയുന്നത്. അതുപോലെ പാരസിറ്റിക് ഫഞ്ചൈ ഉണ്ട്. ദേ ഡിപ്പെൻഡ് അപ്പോൺ ലിവിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു വീറ്റിൽ റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്നത് ഒരു പാത്തോജനിക് ഫഞ്ചൈയാണ് എന്ന് പറഞ്ഞു, ഡിസീസ് കോസിംഗ് ഫഞ്ചൈയാണെന്ന് പറഞ്ഞു. അതായത് അത് ഇതേപോലെ ലിവിംഗ് പ്ലാന്റ്സിലും ആനിമൽസിന്റെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു, ഇവരുടെ പുറത്ത് കയറി അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് പാരസിറ്റിക് ഫഞ്ചൈ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ സിംബയോൺസ് ആണ്. സിംബയോൺ എന്ന് പറഞ്ഞാല് ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗേ ആസ് ലൈക്കൻസ്, അതായത് ചില ഫഞ്ചൈകള് ആൽഗേയുമായിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് കാണും, ഒരു ആൽഗയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും, അതിന് നമ്മൾ ലൈക്കൻസ് എന്ന് പറയും. അതുപോലെ മറ്റു ചിലത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, ചില ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളതിന് നമ്മൾ മൈക്കോറൈസ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സിംബയോൺസില് ലൈക്കൻസും ഉണ്ട്, മൈക്കോറൈസയും ഉണ്ട്. സിംബയോൺസ് എന്ന് പറഞ്ഞാല് ചില ഫഞ്ചൈകള് ആൽഗയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നു, അതിനെ നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നു. മറ്റ് ചില ഫഞ്ചൈകള്
റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, അതിനെ നമ്മൾ മൈക്രോറൈസ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫഞ്ചൈനെയാണ് നമ്മൾ സിംബയോൺസ് എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ ഫഞ്ചൈ ക്യാൻ ടേക്സ് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസിൽ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. മൂന്ന് മീൻസിലും ഫഞ്ചൈ റീപ്രൊഡ്യൂസ് ചെയ്യും. അതിൽ വെജിറ്റേറ്റീവ് മീൻസ് എന്ന് പറയുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ ആയിരിക്കും. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടി 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 ഫ്രാഗ്മെന്റുകളായിട്ട് പിന്നെ അത് ഓരോരോ ഇൻഡിവിജ്വലായിട്ട് മാറും. അതുപോലെ തന്നെ ഫിഷൻ, അതുപോലെ തന്നെ ബഡ്ഡിംഗ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ സ്പോർസ് കോൾഡ് കൊമീഡിയ ഓർ സ്പൊറാൻജിയോഫോർസ് ഓർ സ്പൂ സ്പോർസ്. ഇങ്ങനെ സ്പോർ ഫോർമേഷൻ ചെയ്തിട്ട് സ്പോറുകളായിട്ട് അത് ട്രസ്റ്റ് ചെയ്തിരിക്കും. അതിന് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ യങ് വൺസ് ആയിട്ട് വളരും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഊസ്പോർസ്, ആസ്കോസ്പോർസ് ആൻഡ് ബെസിഡിയോസ്പോർസ്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ബൈ ഊസ്പോർ, ആസ്കോസ്പോർ ആൻഡ് ബെസിഡിയോഫോർ, ഇങ്ങനെയുള്ള സ്പോർസുമായിട്ട് ഫോം ചെയ്യും. അപ്പൊ അസെക്ഷൽ ആണെങ്കിൽ കൊണീഡിയ ഓർ സ്പൊറാൻഡിയോഫോർ അല്ലെങ്കിൽ സ്പൂസ്പോർ ആണ്. സെക്ഷൽ ആണെങ്കിൽ ഊസ്പോർ, ആസ്കോസ്പോർ ഓർ ആൻഡ് ബെസിഡിയോസ്പോർസ് ആയിരിക്കും. ദ വേരിയസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്റ്റിങ്ക്ട് സ്ട്രക്ചർ കോൾഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഇങ്ങനെയുള്ള പല പല സ്പോർസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പല സ്പോർസും പല പല ഡിസ്റ്റിങ്ക്ട് സ്ട്രക്ചർ കോൾഡ് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറഞ്ഞ് പല ഡിസ്റ്റിങ്ക്ട് സ്ട്രക്ചറിലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. സെക്ഷൽ സൈക്കിൾ ഓഫ് ഫഞ്ചൈ എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ്സ് ദ ഫോളോയിങ് ത്രീ സ്റ്റെപ്സ്. എന്തൊക്കെയാണെന്ന്, ഒന്ന് പ്ലാസ്മോഗമി, രണ്ട് കാരിയോഗമി, മൂന്ന് ദ മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ട് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ അറിയാം, ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ ടു മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമി. രണ്ട് ഗാമേറ്റുകളുടെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്ത് റീപ്രൊഡക്ഷൻ ഉണ്ടാകാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, ദ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് കോൾഡ് കാരിയോഗമി. സെക്കൻഡ് സ്റ്റെപ്പ്. രണ്ടാമത് നടക്കുന്ന എന്താണ്, ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയർ, രണ്ട് ന്യൂക്ലിയർ. ആദ്യം ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം കോൾഡ് പ്ലാസ്മോഗമി, രണ്ട് ഫ്യൂഷൻ ഓഫ്, സെക്കൻഡ് സ്റ്റെപ്പ് ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയർ കോൾഡ് കാരിയോഗമി, ആൻഡ് തേർഡ് മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിംഗ് ഹാപ്ലോയിഡ് സ്പോർ. ആ സൈഗോട്ടിന് രണ്ട് ന്യൂക്ലിയസ് ഉണ്ടായി, ഉണ്ടാകുന്ന സൈഗോട്ടിന് മിയോസിസ് റിസൾട്ട് ചെയ്ത്, അതായത് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകും. ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഫംഗയുടെ സെക്ഷൽ സൈക്കിൾ നടക്കുന്നത്. പിന്നെ ഫംഗസ് റീപ്രൊഡ്യൂസ് സെക്ഷലി ടു ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്നെ, ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ടു എ. ടു ഹാപ്ലോയിഡ് ഹൈഫേ ഓഫ് ദ കോമ്പാറ്റിബിൾ മേറ്റിംഗ് ടൈപ്പ് കം ടുഗദർ ആൻഡ് ഫ്യൂസ്. കോമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുരൂപമായ, അല്ലെങ്കിൽ എന്തോ പറയുന്ന പൊരുത്തമുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചു പോകുന്ന രണ്ട് ടൈപ്പ് ഹൈഫകൾ അടുത്തടുത്ത് വന്നിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഒരു ഫംഗസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്ഷുവലി റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇൻ സം ഫഞ്ചൈ ദ ഫ്യൂഷൻ ഓഫ് ടു ഹാപ്ലോയിഡ് സെൽ ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് ഇൻ ഡിപ്ലോയിഡ് സെൽ. അതായത് ചില ഫംഗൈസിന്റെ കേസസിൽ ഫ്യൂഷൻ ഓഫ് ടു ഹാപ്ലോയിഡ് സെൽ, അതായത് രണ്ട് ഹാപ്ലോയിഡ് സെല്ലും കൂടെ പെട്ടെന്ന് തന്നെ ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സെൽസ് ഉണ്ടാകുന്നു. പക്ഷെ ചില കേസിൽ അങ്ങനെ ആയിരിക്കത്തില്ല. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനെയാണ് ഇവിടെ ഡൈകാരിയോൺ എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ട്, അല്ലെങ്കിൽ ഡൈകാരിയോ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ് ചില ഫംഗസിന്റെ കേസസിൽ ഉണ്ടാവും. അതെന്താണെന്ന് നോക്കാം. ദ ഫംഗസ് ലൈക്ക് ആസ്കോമൈസിസ് ആൻഡ് ബെസിഡിയോമൈസിസ്, ഇത് രണ്ടും, ഈ രണ്ട് ഫംഗസ് അതിന് ഉദാഹരണമാണ്. അതായത് ഈ ആസ്കോമൈസിസ് ബെസിഡിയോമൈസിസ് പോലുള്ള ചില ഫംഗസിന്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിളിൽ ഒരു ഫേസും കൂടെ കാണും, ഡൈകാരിയോ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഫേസും കൂടെ കാണും. അപ്പൊ എന്താണ് ഈ ഡൈകാരിയോ ഫേസ് എന്ന് നമുക്ക് നോക്കാം. രണ്ട് ഹാപ്ലോയിഡ് സെല്ല് പെട്ടെന്ന് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സെല്ല് ഉണ്ടാകുന്നതിന് പകരം എൻ പ്ലസ് എൻ, അതായത് ഓരോ സെല്ലും രണ്ട് ന്യൂക്ലിയ ആയിട്ട് കാണും. മനസ്സിലായോ? ഇതിനെയാണ് ഡൈകാരിയോ ഫേസ് എന്ന് പറയുന്നത്. അതായത് അത് പെട്ടെന്ന് ഫ്യൂസ് ചെയ്ത് രണ്ട് എന്നും എന്നും കൂടെ ചേർന്ന് ടു എൻ ആവത്തില്ല, എന്നും എന്നും കൂടെ ചേർന്ന് എൻ പ്ലസ് എൻ, ദാറ്റ് ഈസ് ടു ന്യൂക്ലിയ പെർ സെൽ. ഒരു സെല്ലിനകത്ത് തന്നെ രണ്ട് ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്യാതെ രണ്ട് ന്യൂക്ലിയസ് എൻ പ്ലസ് എൻ ആയിട്ട് തന്നെ കാണും. മനസ്സിലായോ? ആൻഡ് ദിസ് ഫേസ് ഈസ് കോൾഡ് ഡൈകാരിയോ ഫേസ്. ഇത് എല്ലാ ഫംഗസിനുമില്ല, ആസ്കോമൈസിസിനും ബെസിഡിയോമൈസിസിനുമാണ് ഇതുള്ളത്. ലേറ്റർ ദ പാരന്റൽ ന്യൂക്ലിയസ് ഫ്യൂസ് ആൻഡ് സെൽ ബിക്കം ഡിപ്ലോയ്. അതിനുശേഷം ഈ എൻ പ്ലസ് എൻ ആയിട്ട് ഒരു സെല്ലിനകത്ത് നിന്നതിന് ശേഷം ഈ പാരന്റൽ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് സെല്ല് ഡിപ്ലോയിഡ് ആവുകയാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ രണ്ട് ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിപ്ലോയിഡ് സെല്ല് ഉണ്ടാകുന്നില്ല, പകരം രണ്ട് ഹാപ്ലോയിഡ് സെല്ല് ഫ്യൂസ് ചെയ്തിട്ട് അത് ഒരു ഡൈകാരിയോട്ടിക് സ്റ്റേജിൽ എത്തുന്നു. ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ തന്നെ രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജിൽ ചെന്ന് എത്തുന്നു. അതിനുശേഷം മാത്രം ഈ പാരന്റൽ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സെല്ല് ആവുകയാണ് ചെയ്യുന്നത്. ദ ഫഞ്ചൈ ഫ്രം ഫ്രൂട്ടിംഗ് ബോഡീസ് ഇൻ വിച്ച് ദ റിഡക്ഷൻ ഡിവിഷൻ ഒക്കേഴ്സ് ആൻഡ് ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് സ്പോർസ്. ഇങ്ങനെ ഡിപ്ലോയിഡ് സെല്ലായിട്ട്
അത് ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിരുന്നിട്ട് പിന്നെ അതിനുശേഷം റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവും. വീണ്ടും ഉണ്ടാകുന്ന സ്പോർ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് സ്പോർ തന്നെയാണ് അവിടെ, അതായത് ഫ്രൂട്ടിംഗ് ബോഡീസിനകത്ത് വെച്ചിട്ട് വീണ്ടും റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് സെക്ഷൽ സൈക്കിൾ ഓഫ് ഫംഗൈ. സെക്ഷൽ സൈക്കിൾ ഓഫ് ഫംഗൈന് മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ട്. ഫസ്റ്റ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, സെക്കൻഡ് ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ, അതിനുശേഷം മിയോസിസ് നടന്നിട്ട് സൈഗോട്ട് ഹാപ്ലോയിഡ് സ്പോർ ആയിട്ട് മാറുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തമുള്ള കോമ്പാക്റ്റബിൾ മേറ്റിംഗ് ടൈപ്പ് ആയിട്ടുള്ള രണ്ട് ഹൈഫേകള് കം ടുഗദർ അടുത്ത് വന്നിട്ട് ഫ്യൂസ് ചെയ്യും. ചില ഫംഗസിൽ ഈ ഫ്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് രണ്ട് ഹാപ്ലോയിഡ് സെല്ല് പെട്ടെന്ന് തന്നെ ഒരു ഡിപ്ലോയിഡ് സെല്ലായിട്ട് മാറും. ചില കേസിൽ അങ്ങനെ ആകുന്നതിന് പകരം, ചില കേസിൽ എന്ന് പറഞ്ഞാൽ ദ ഫംഗസ് ലൈക്ക് ആസ്കോമൈസിസ്, പ്രെസിഡിയോമൈസിസിനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയതിനു പകരം ഒരു ഡൈകാരോട്ടിക് സ്റ്റേജിൽ കുറച്ചു നേരം നിൽക്കും. ഡൈകാരോട്ടിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനകത്ത് രണ്ട് ന്യൂക്ലിയസ് എൻ പ്ലസ് എൻ ആയിട്ട് തന്നെ നിൽക്കും. അതിനുശേഷം മാത്രം പാരന്റൽ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് സെല്ല് ഡിപ്ലോയിഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഫംഗൈ റൂട്ടിംഗ് ബോഡീസ് ഉണ്ടായിട്ട് അതിനകത്ത് വെച്ച് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇത്രയാണ് സെക്ഷൽ സൈക്കിൾ ഓഫ് ഫംഗൈ. നമുക്ക് ക്ലാസസ് ഓഫ് ഫംഗൈ നോക്കാം. ഫൈക്കോമൈസിസ്, ആസ്കോമൈസിസ്, ബെസിഡിയോമൈസിസ്, ഡിക്യൂറോമൈസിസ്, ഇങ്ങനെ ഫംഗൈസിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫൈക്കോമൈസിസ്, ആസ്കോമൈസിസ്, ബെസിഡിയോമൈസിസ് ആൻഡ് ഡിക്യൂറോമൈസിസ്. അപ്പൊ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ ഫൈക്കോമൈസിസ്. ഫൈക്കോമൈസിസ് ആർ ഫൗണ്ട് ഇൻ അക്വാട്ടിക് ഹാബിറ്റ്, അതായത് വെള്ളത്തിലാണ് കാണുന്നത്. ഓൺ ഡീകേയിങ് വുഡ് ഇൻ മോയിസ്റ്റ് ആൻഡ് ഡാംപ് പ്ലേസസ്, അല്ലെങ്കിൽ ഈ അഴുകി മോയിസ്റ്റ് ചതുപ്പ് പോലുള്ള സ്ഥലത്ത് അഴുകിയ വുഡ്, തടി, ഈർപ്പമുള്ള സ്ഥലത്തൊക്കെയാണ് ഫൈക്കോമൈസിസ് ഉള്ളത്. അല്ലെങ്കിൽ ആസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ഓൺ പ്ലാന്റ്സ്, പ്ലാന്റ്സിന്റെ പുറത്ത് പാരസൈറ്റുകളായിട്ടും കാണും. മൈസീലിയം ഈസ് സെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റ്. മൈസീലിയം എന്താണെന്ന് പറഞ്ഞല്ലോ, ഹൈഫേ. ഹൈഫേ എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡിയാണ് നമ്മൾ ഹൈഫേ എന്ന് പറയുന്നത്. ഫംഗൈയുടെ ബോഡിയാണ് നമ്മൾ ഹൈഫേ എന്ന് പറയുന്നത്. ആ ഹൈഫേ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കിടക്കുന്നതിന് നമ്മൾ മൈസീലിയം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മൈസീലിയം എങ്ങനെയായിരിക്കും? അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ആയിരിക്കും. അസെപ്റ്റേറ്റ് എന്ന് വെച്ചാല് തമ്മില് സെപ്പറേഷൻസ് ഒന്നും കാണത്തില്ല, സെല്ല് 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 പോലൊന്നും കാണത്തില്ല. പകരം സീനോസൈറ്റിക് ആയിരിക്കും. സീനോസൈറ്റിക് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, അതിന്റെ ഹൈഫേക്കകത്ത് സെപ്റ്റേ ഒന്നും ഇല്ലാതെ സൈറ്റോപ്ലാസത്തിൽ മൾട്ടി ന്യൂക്ലിയസ് കിടക്കുമായിരിക്കും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ സൂസ്പോർസ് ഓർ ബൈ അപ്ലാനോസ്പോർസ്. മോട്ടൈൽ ആണെങ്കിൽ സൂസ്പോർ വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും, അല്ലെ നോൺ മോട്ടൈൽ ആണെങ്കിൽ അപ്ലാനോസ്പോർസ് വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. സ്പോർസ് ആർ എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാൻജിയം. ഈ സ്പോർ ഉണ്ടാകുന്ന എൻഡോജീനിയസ്ലി മീൻസ് അകത്ത് ഉണ്ടാകുന്നത് സ്പൊറാൻജിയത്തിനകത്താണ്. അതായത് ഈ സ്പൊറാൻജിയം എന്താണെന്നുള്ളത് അതിന്റെ ഫിഗർ നമ്മൾ ഡീറ്റെയിൽ നോക്കി പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. സ്പോർസ് അതിന്റെ ബോഡിക്കകത്ത് തന്നെ സ്പൊറാൻജിയം കാണും. സ്പൊറാൻജിയത്തിനകത്താണ് ഈ സ്പോർസ് എല്ലാം ഉള്ളത്. സൈഗോസ്പോർ ആർ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ടു ഗാമേറ്റ്. രണ്ട് ഗാമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന സ്പോറുകളാണ് സൈഗോസ്പോർസ്. സൈഗോസ്പോർസ് തന്നെ ടു ടൈപ്പ് ഉണ്ട്. ഐസോഗാമസ് സൈഗോസ്പോറും ഉണ്ട്, അനൈസോഗാമസ് സ്പോർ, ടു ഗാമസ് സൈഗോസ്പോറും ഉണ്ട്. ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഐസോ, സിമിലർ, സിമിലർ മോർഫോളജി. അതായത് ഉണ്ടാകുന്ന രണ്ട് ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന സൈഗോസ്പോർ എല്ലാം സിമിലർ ആണെങ്കിൽ അതിന് ഐസോഗാമസ് സൈഗോസ്പോർ എന്ന് പറയുന്നു. അതെല്ലാം ഡിസിമിലർ ആണെങ്കിൽ അതിന് നമ്മൾ അനൈസോഗാമസ് ഓർ ഊഗാമസ് സൈഗോസ്പോറുകൾ എന്ന് പറയും. എക്സാമ്പിൾസ് ആർ മ്യൂക്കർ, റൈസോപ്പസ്. റൈസോപ്പസ് എന്ന് പറയുന്നതാണ് നമ്മൾ ബ്രെഡ് മൗൾഡ്, നേരത്തെ ഞാൻ പറഞ്ഞു. ആൽബ്യൂഗോ, ഇത് പാരസിറ്റിക് ഫംഗൈ ആണ്. മസ്റ്റാർഡ്, മസ്റ്റാർഡ് പ്ലാന്റിലൊക്കെ ഉണ്ട് പാരസിറ്റിക് ഫംഗൈ ആൻഡ് ആൽബ്യൂഗോ. അപ്പൊ അത് മ്യൂക്കറിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഫൈക്കോമൈസിസിനെ പറ്റി പഠിക്കുന്നത്. സെക്കൻഡ് ആസ്കോമൈസിസ്. ആസ്കോമൈസിസ് ആർ കോമൺലി നോൺ ആസ് സാക് ഫംഗൈ. സാക് ഫംഗൈ എന്ന് അറിയപ്പെടുന്നതാണ് ആസ്കോമൈസിസ്. യൂണിസെല്ലുലാർ ആസ്കോമൈസിസും ഉണ്ട്, മൾട്ടിസെല്ലുലാർ ആസ്കോമൈസിസും ഉണ്ട്. യൂണിസെല്ലുലാർ എക്സാമ്പിൾ ആണ് ഈസ്റ്റ്, മൾട്ടിസെല്ലുലാർ എക്സാമ്പിൾ ആണ് പെനിസിലിയം. ആസ്കോമൈസിസ് ആർ സാപ്രോഫൈറ്റിക്. സാപ്രോഫൈറ്റിക് അറിയാമല്ലോ, ഡെഡ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് സാപ്രോഫൈറ്റിക് ആണ്. അപ്പൊ ആസ്കോമൈസിസ് ആർ സാപ്രോഫൈറ്റിക് ആണ്, ഡീകമ്പോസസ് ആണ്, പാരസിറ്റിക് ഓർ കോപ്രോഫില്ലസ് ആണ്. കോപ്രോഫില്ലസ് മീൻസ് ഗ്രോയിങ് ഓൺ ഡങ്, ഡങ്ങിലൊക്കെ വളരുന്ന ആണ് കോപ്രോഫില്ലസ് എന്ന് പറയുന്നത്. പാരസിറ്റിക് എന്ന് പറഞ്ഞാൽ അറിയാം, ലിവിങ് പ്ലാന്റ്സ് ഓർ ആനിമൽസും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. ഡീകമ്പോസസും അറിയാം. അപ്പൊ ആസ്കോമൈസിസിന്റെ പ്രത്യേകത സാപ്രോഫൈറ്റിക് ആണ്, ഡീകമ്പോസസ് ആണ്, പാരസിറ്റിക് ഓർ കോപ്രോഫില്ലസ് ആണ്. ആൻഡ് മൈസീലിയം ആർ ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഫൈക്കോമൈസിസിനെ പോലെ അത് സീനോസൈറ്റിക് അല്ല, പകരം അതിന്റെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. ഇനി അടുത്ത് വരുന്ന കൊണീഡിയ. കൊണീഡിയ നമുക്ക് എന്താണെന്ന് അറിയാം, ആർ ദ അസെക്ഷൽ സ്പോർസ് ആണ്. പ്രൊഡ്യൂസ്ഡ് എക്സോജീനിയസ്ലി ഓൺ ദ സ്പെഷ്യൽ മൈസീലിയം കാൾഡ് കൊണീഡിയോ ഫോർ. കൊണീഡിയോ ഫോർ എന്ന് പറയുന്ന സ്പെഷ്യൽ മൈസീലിയത്തില് എക്സോജീനിയസ് ആയിട്ട് ഉണ്ടാകുന്ന
സ്പോർസിനെയാണ് നമ്മൾ കൊണീഡിയ എന്ന് പറയുന്നത്. കൊണീഡിയ ഓൺ ജെർമിനേഷൻ പ്രൊഡ്യൂസ് മൈസീലിയം. കൊണീഡിയ ജെർമിനേറ്റ് ചെയ്ത് മൈസീലിയം ആകുന്നു. അതുപോലെ തന്നെ ആസ്കോസ്പോർ ആർ ദ സെക്ഷൽ സ്പോർ. കൊണീഡിയ അസെക്ഷൽ സ്പോർ ആണ്. ആസ്കോസ്പോർ എന്ന് പറഞ്ഞാൽ സെക്ഷൽ സ്പോർസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജിനിയസ്ലി ഇൻ സാക്ക് ഇൻ എ സാക്ക് ലൈക്ക് എസ്ഐ. അതായത് എസ്ഐ എന്ന് പറഞ്ഞ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് എൻഡോജീനിയസ് ആയിട്ട് അകത്ത് ഉള്ളിലായിട്ട് ഉണ്ടാകുന്ന സെക്ഷൽ സ്പോർസ് ആണ് ആസ്കോസ്പോർ. അപ്പൊ കൊണീഡിയ എന്ന് പറഞ്ഞാല് അസെക്ഷൽ സ്പോർ ആണ്, ഫോംഡ് എക്സോജീനിയസ്ലി ഓൺ കൊണീഡിയോഫോർ. അതേപോലെ ആസ്കോസ്പോർ എന്ന് പറഞ്ഞാല് നേരെ ഓപ്പോസിറ്റ്, സെക്ഷൽ സ്പോർ ആണ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി ഇൻ എ സാക്ക് ലൈക്ക് എസ്ഐ. ഇനി ആസ്കോകാർപ്പ് എന്താണെന്ന് നോക്കാം. ആസ്കോകാർപ്സ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂട്ടിംഗ് ബോഡീസ് ഇൻ വിച്ച് ആക്സൈ ആർ അറേഞ്ച്ഡ്. ഈ ആക്സൈ ആക്സൈക്കകത്ത് ആണ് സെക്ഷൽ സ്പോർസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഈ ആക്സൈ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂട്ടിംഗ് ബോഡീസിനെയാണ് ആസ്കോകാർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആസ്കോകാർപ്പ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂട്ടിംഗ് ബോഡി ഇൻ വിച്ച് ആക്സൈ ആർ അറേഞ്ച്ഡ്. അൻ എക്സാമ്പിൾ ആസ്പെർഗില്ലസ്, കാൽവിസെപ്സ്, ന്യൂറോസ്പോറ എക്സെട്ര. അപ്പൊ ഇത്രയാണ് ആസ്കോമൈസിസിനെ പറ്റി പറയുന്നത്. കോമൺലി നോൺ ആസ് സാക്ക് ഫഞ്ചി, യൂണിസെല്ലറോണ്ട്, മൾട്ടിസെല്ലറോണ്ട്, സാപ്രോഫൈറ്റിക് ആണ്, ഡീകമ്പോസേഴ്സ് ആണ്, പാരസെറ്റിക് ആണ്, മൈസീലിയം ബ്രാഞ്ചഡ്, സെപ്റ്റേറ്റുമാണ്, കൊണീഡിയ സെക്ഷൽ സ്പോർസ് ആണ്, കൊണീഡിയോഫോർ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ മൈസീലിയത്തിൽ കാണപ്പെടും. ആസ്കോസ്പോർ എന്ന് പറഞ്ഞാൽ സെക്ഷൽ സ്പോർ ആണ്, പ്രൊഡ്യൂസ് എൻഡോജിനിയസ്ലി ഇൻ ആക്സൈ, ആക്സൈക്കകത്താണ്. ആസ്കോകാർപ്പ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൂട്ടിംഗ് ബോഡീസ് ഇൻ വിച്ച് ആക്സൈ ആർ അറേഞ്ച്. എസ്ഐ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഷൂട്ടിംഗ് ബോഡീസിനാണ് ആസ്കോ കാർപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ആസ്കോമൈസിക്സിനെ പറ്റിയുള്ളത്. മൂന്നാമത്തത് ബെസിഡിയോമൈസിക്സ്, കോമൺലി നോൺ ഫോം ഓഫ് മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫഞ്ചൈ ഓർ പഫ് ബാൾസ്. അതായത് നമ്മുടെ മഷ്റൂംസ് ഒക്കെ വരുന്നത് ഈ ബെസിഡിയോമൈസിക്സിലാണ്. ഗ്രോ ഇൻ സോയിൽ, ഓൺ ലോഗ്, ട്രീ സ്റ്റംസ്, ലിവിംഗ് പ്ലാന്റ് ബോഡീസ് ആസ് പാരസൈറ്റ് എക്സെട്ര. അതായത് മണ്ണില്, തടിയില്, പ്ലാന്റില് പാരസൈറ്റുകളായിട്ടൊക്കെ വളരും. മൈസീലിയം ഈസ് ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ്. അതിന്റെ മൈസീലിയം ബ്രാഞ്ചഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്, സിനോസൈറ്റിക് അല്ല. അസെക്ഷൽ സ്പോർസ് ആർ ജനറലി നോട്ട് ഫോംഡ്. അസെക്ഷൽ സ്പോർസ് അങ്ങനെ നോർമലി കാണാറില്ല. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത്. സെക്സ് ഓർഗൻസ് ആർ ആബ്സെന്റ്, സെക്സ് ഓർഗൻസ് ഇല്ല. പ്ലാസ്മോഗമി ഉണ്ട്. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ടു വെജിറ്റേറ്റീവ് സൊമാറ്റിക് സെൽസ് ഓഫ് ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് ഓർ ജീനോ ടൈപ്പ്. ഡിഫറെന്റ് ജീനോ ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രെയിനിലുള്ള സൊമാറ്റിക് സെൽസ് ഫ്യൂസ് ചെയ്യും. പ്ലാസ്മോഗമി അതായത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസംസ്. ദ റിസൾട്ടന്റ് സ്ട്രക്ചർ ഇസ് ഡൈകാരിയോട്ടിക് ഇൻ വിച്ച് അൾട്ടിമേറ്റ്ലി ഗീവ് റൈസ് ടു ബെസീഡിയം. അതിന്റെ റിസൾട്ടന്റ് സ്ട്രക്ചർ ഇങ്ങനെ ഫ്യൂസ് ചെയ്തുള്ള റിസൾട്ടന്റ് സ്ട്രക്ചറും ഡൈകാരിയോട്ടിക് ആയിരിക്കും. ഡൈകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഗീവ് റൈസ് ടു ബെസീഡിയം. അത് ബെസീഡിയം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. കാരിയോഗമി ആൻഡ് മ്യൂസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ബെസീഡിയം. അതിനുശേഷം അവിടെ കാരിയോഗമി നടക്കും. കാരിയോഗമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്. ആ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതിനുശേഷം അപ്പൊ അത് ഹാപ്ലോയിഡ് ഉള്ളത് ഡിപ്ലോയിഡ് ആയിട്ട് മാറും. അതിനുശേഷം മിയോസിസ് നടക്കും. മിയോസിസ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ഡിവിഷൻ നടക്കും. റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഫോർ ബെസിഡിയോ സ്പോർസ് ഉണ്ടാവും. എന്താണ് ഉണ്ടാവുന്നത്? എത്ര ബെസിഡിയോ സ്പോർസ് ആണ്? നാല് ബെസിഡിയോ സ്പോർസ് ആണ് ഉണ്ടാവുന്നത്. എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ് ഉണ്ട് ബെസിഡിയം. ബെസിഡിയത്തിന് പുറത്തായിട്ട് നാല് ബെസിഡിയോ സ്പോർസ് ഉണ്ടാവുന്നു. ദ ബെസിഡിയ ആർ അറേഞ്ച്ഡ് ദ ഫ്രൂട്ടിംഗ് ബോഡി കോൾഡ് ബെസിഡിയോ കാർ. ബെസിഡിയ അറേഞ്ച് ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡിയെ നമ്മൾ ബെസിഡിയോ കാർസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ അഗാരിക്കസ്, നമ്മുടെ മഷ്റൂം, അസ്റ്റിലാഗോ ആൻഡ് പക്സീനിയ. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. അഗാരിക്കസിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ബെസിഡിയോമൈസിസിനെ പറ്റി പഠിക്കാനുള്ളത്. കോമൺലി നോൺ ഫോംസ് ആർ ദ മഷ്റൂംസ്, ക്രാക്കറ്റ് ഫഞ്ചി, പഫ് ബാൾ. സോയിൽ ലോക്സിലൊക്കെ വളരും. മൈസീലിയം ബ്രാഞ്ച് ഡയറക്റ്റേറ്റ് ആണ്. അസെക്ഷൻ സ്പോർസ് ഇങ്ങനെ കാണാറില്ല. വെജിറ്റേറ്റീവ് പ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. സെക്ഷൻ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. പ്ലാസ്മോഗാമി വഴി രണ്ട് വെജിറ്റേറ്റീവ് സെൽസ് ഫ്യൂസ് ചെയ്യുന്നു. റിസൾട്ടായിട്ട് ഡൈകാരിയോട്ടിക് സ്റ്റേജ് ഉണ്ടാകുന്നു. ഡൈകാരിയോട്ടിക് സ്റ്റേജ് അതിനുശേഷം കാരിയോഗമി നടന്നു, മിയോസിസ് നടക്കുന്നു. അതിനുശേഷം നാല് ബെസിഡിയോ സ്പോർസ് ഉണ്ടാകുന്നു. ബെസിഡിയ അറേഞ്ച് ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡി നമ്മൾ ബെസിഡിയോ കാർപ്പ് എന്ന് പറയുന്നു. എക്സാമ്പിൾ അഗാരിക്കസ്, അസ്റ്റിലാഗോ എക്സെട്ര. അപ്പോ മെയിൻ ആയിട്ട് ഈ ടേമുകളെല്ലാം പഠിച്ചു വെക്കണം. മൈസീലിയം എന്താണെന്നും സെപ്റ്റേറ്റ് എന്താണെന്നും പ്ലാസ്മോഗമി, കാരിയോഗമി, മൈറ്റോസിസ്, മിയോസിസ് ഇതിന്റെ ഒക്കെ ടേമുകളും പഠിച്ചു വെക്കുമ്പോഴത്തേക്ക് തന്നെ വായിച്ചു പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഡിക്യൂരിയോമൈസിസ്. ദ ആർ നോൺ ആസ് ദ ഇംപെർഫെക്ട് ഫഞ്ചൈ. അതിന് കാരണം എന്ന് പറഞ്ഞാല് അസെക്ഷലും വെജിറ്റേറ്റീവ് ഫേസും മാത്രമേ ഈ ഫഞ്ചയെ പറ്റി നമുക്ക് അറിയത്തുള്ളൂ. ഈ ടൈപ്പ് ഓഫ് ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്ന ഫഞ്ചയുടെ അസെക്ഷൽ വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ ഇംപെർഫെക്ട് ഫഞ്ചൈ എന്നാണ് പറയുന്നത്. റീപ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷൽ സ്പോർസ് നോൺ ആസ് കൊണീഡിയ. ഇതിന്റെയും റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് കൊണീഡിയ ഫോർമേഷൻ വഴിയാണ്.
The mycelium is septate and branched. And the mycelium septate and branched. Some members are saprophytes. Saprophytes are young or parasitic, while a large number of them are decomposers of little helping mentocytes. Example, Altamaria, Colectotrichum, Trichoderma. ഇങ്ങനെ മൂന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിത്രയാണ് ഡിപ്തീറിയോമൈസിസിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് കിങ്ഡം ഓഫ് ഫംഗൈയെ പറ്റി പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കിങ്ഡത്തിലോട്ട് കടക്കാം, കിങ്ഡം പ്ലാന്റ്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ യൂക്കാരിയോട്ടിക് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസംസ് കോമൺലി കോൾഡ് പ്ലാന്റ്സ്. അതായത് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പ്ലാന്റുകൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ്. എന്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കിങ്ഡം പ്ലാന്റ്. ഫ്യൂ മെമ്പേഴ്സ് ആർ പാർഷ്യലി ഹെറ്ററോട്രോഫിക്. നമുക്കറിയാം ചില പ്ലാന്റുകൾ ഹെറ്ററോട്രോഫിക്, അതായത് ഇൻസെക്ടിവോറസ് പ്ലാന്റുകളുണ്ട്, പാരസിറ്റിക് പ്ലാന്റുകൾ ഉള്ളതൊക്കെ നമുക്കറിയാം. ഇൻസെക്ടിവോറസ് മറ്റേ വീനസ് ട്രാപ്പ് ഫ്ലൈ, ബ്ലാഡർ വർട്ട്, ഇതൊക്കെ ഇൻസെക്ടിവോറസ് പ്ലാന്റുകളാണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ കസ്ക്യൂട്ട പോലുള്ള ഇത്തിള് പോലുള്ള പാരസിറ്റിക് പ്ലാന്റുകളുണ്ട്. പ്ലാന്റ്സിൽ ഹാവ് ആൻ യൂക്കാരിയോട്ടിക് സ്ട്രക്ചർ. അതിന്റെ പ്ലാന്റ്സിൽ എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്ടിക് സ്ട്രക്ചറാണ്. യൂക്കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ പ്രൊമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട്, സെൽ വോൾ ഉണ്ട്. അതിന്റെ സെൽ വോൾ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കിങ്ഡം പ്ലാന്റിക്ക് അത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ആൽഗി, ബ്രയോഫൈറ്റ, ടെർബോഫൈറ്റ, ജിംനോസ്പേം, ആൻജിയോസ്പേം. ഇങ്ങനെ 5 ക്ലാസുകളായിട്ടുണ്ട് കിങ്ഡം പ്ലാന്റിക്കകത്ത്. ആൽഗി, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേം, ആൻജിയോസ്പേം. ആൽഗയാണ് ഏറ്റവും ലോവർ, അത് കഴിഞ്ഞ് ബ്രയോഫൈറ്റ്, അതിനേക്കാൾ കുറച്ചും കൂടെ ഹയർ ടെറിഡോഫൈറ്റ്, അത് കഴിഞ്ഞ് ജിംനോസ്പേം. ഏറ്റവും ഹയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേംസ് ആണ്. ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ് ഹാസ് ടു ഡിസ്റ്റിങ്ക്ട് ഫേസസ്, ദ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ആൻഡ് ദ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ് ദാറ്റ് ആൾട്ടർനേറ്റ് വിത്ത് ഈച്ച് അദർ. അതായത് രണ്ട് ഫേസ് ആണ്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക്കും ഉണ്ട്, അതേപോലെ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക്കും ഉണ്ട്. ഇത് രണ്ടും ആൾട്ടർനേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് പ്ലാന്റിനെ പറ്റി ജനറൽ ആയിട്ട് പറയാനുള്ളത്. നമ്മുടെ പ്ലാന്റ്സിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഒരു കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റ്. ചില മെമ്പേഴ്സ് ഒക്കെ ഹെറ്ററോട്രോഫിക് ആണ്, അതായത് ഇൻസെക്ടിവോറസും പാരസൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. അതിന് പ്രോബ്ലം ന്യൂക്ലിയസ് ഉണ്ട്, സെൽ വോൾ, സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആൽഗി, ബ്രയോഫൈറ്റ്, ടെർബോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ഒക്കെയാണ്. അതിന് ലൈഫ് സൈക്കിളിൽ രണ്ട് ഫേസസ് ഉണ്ട്, ഡിപ്ലോയിഡ് ഫേസും ഹാപ്ലോയിഡ് ഫേസും ഉണ്ട്. ഈ രണ്ട് ഫേസും ഓൾട്ടർനേറ്റ് ചെയ്താണ് വരുന്നത്. നെക്സ്റ്റ് കിങ്ഡം അനീമിയ, ക്യാരക്ടറിസ്റ്റിക് ബൈ ഹെറ്ററോട്രോഫിക് യൂക്കാരിയോട്ടിക് ഓർഗാനിസം. അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹെറ്ററോട്രോഫിക്, അതായത് മറ്റ് ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന യൂക്കാരിയോട്ടിക് ഓർഗാനിസം, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെല്ലാം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് കിങ്ഡം അനിമേലിയക്കകത്താണ്. കിങ്ഡം അനിമേലിയക്കകത്ത് വരുന്ന ഓർഗാനിസംസ് ഒക്കെ മൾട്ടി സെല്ലറാണ്, യൂണിസെല്ലാർ അല്ല. സെൽ ലാക്സ് സെൽ വോൾ. കിങ്ഡം അനിമേലിയക്കകത്ത് വരുന്ന പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ സെൽസിന് സെൽ വോൾ ഇല്ല. നമുക്കറിയാം പ്ലാന്റ് സെല്ലിന്റെയും അനിമൽ സെല്ലിന്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെല്ലിന് സെൽ വോൾ ഉണ്ട്, അനിമൽ സെല്ലിന് സെൽ വോൾ ഇല്ല എന്ന് പറയുന്നത്. കിങ്ഡം അനിമേലിയക്കകത്ത് വരുന്ന ഓർഗാനിസത്തിന് എന്തില്ല? സെൽ വോൾ ഇല്ല. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ് ഫോർ ഫുഡ്. ഡയറക്റ്റ് ആയിട്ട് കുറെ ജന്തുക്കള് പ്ലാന്റിന് ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു, കുറെ ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു ഫുഡിന് വേണ്ടിയിട്ട്. ഡൈജസ്റ്റ് ദർ ഫുഡ് ഇൻ ആൻ ഇന്റേർണൽ ക്യാവിറ്റി ആൻഡ് സ്റ്റോർ ഫുഡ് റിസോഴ്സസ് ഗ്ലൈക്കൺ ഓഫ് ഫാറ്റ്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇന്റേർണൽ ക്യാവിറ്റിയെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് വെച്ച് ഫുഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ എനർജിക്ക് വേണ്ടിയിട്ട്. അതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹോളോസോയിക്, അതായത് ബൈ ഇഞ്ചക്ഷൻ ഓഫ് ഫുഡ്. ഹോളോസോയിക് എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ ഫുഡ് ഇഞ്ചക്ഷൻ, അതായത് അകത്തോട്ട് കഴിച്ചിട്ടാണ് അതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഫോളോ എ ഡെഫിനറ്റ് ഗ്രോത്ത് പാറ്റേൺ, ഡെഫിനറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. ഗ്രോ ഇൻ ടു അഡൽട്ട്, ഹാവ് ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. നമുക്കറിയാം എല്ലാ കിങ്ഡം അനിമേലിയക്കകത്ത് വരുന്നത്, ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെയുള്ള കിങ്ഡം അനിമേലിയക്കകത്ത് വരുന്ന എല്ലാ ഓർഗാനിസത്തിനും എന്തുണ്ട്? ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് സൈസ്, ഒരു പരിധി വരെയുള്ള പൊക്കവും വണ്ണവും ഷേപ്പും എല്ലാം ഉണ്ട്. ഹയർ ഫോംസ് ഷോ ഇലാബറേറ്റ് സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോർ മെക്കാനിസം. ഹയർ ഫോംസ് ഓർഗാനിസത്തിന് സെൻസറി ന്യൂറോ മോട്ടോർ മെക്കാനിസം, ഹ്യൂമൻ ബീങ്സിന്റെ ഒക്കെ കേസാണ് ഈ പറയുന്നത്, ന്യൂറോ മോട്ടോർ മെക്കാനിസം ഒക്കെ ഉള്ളത്. മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റബിൾ ലോക്കോമോഷൻ, കൂടുതൽ ഓർഗാനിസം ലോക്കോമോട്ടറിയാണ്, അതായത് മൂവ് ചെയ്യുന്നവയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ പോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോളോഡ് ബൈ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ്. അതായത് അതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ പോപ്പുലേഷൻ വഴി മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് പിന്നെ യൂട്രസിനകത്ത് വെച്ച് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ആണ് അതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിങ്ഡം അനിമേലിയക്കകത്ത് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക് ബൈ ഹെറ്ററോട്രോഫിക് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, സെൽ വോൾ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഫുഡിന് വേണ്ടി പ്ലാന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡൈജസ്റ്റ് ദെയർ ഫുഡ്.
ഇന്റേണൽ കാവിറ്റിക്കകത്ത് വെച്ചിട്ട്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് വെച്ചിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിന്റെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ ഹോളോസോയിക് ആണ്. ഡെഫിനറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്, അതായത് ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ കേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ കോപ്പുലേഷൻ. അപ്പൊ ഇത്രയാണ് കിങ്ഡം എമിനിലിയ. നെക്സ്റ്റ് വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൻസ്. ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വൈറസിനെ ആണെങ്കിലും വൈറോയിഡ്സിനെ ആണെങ്കിലും ലൈക്കൻസിനെ ആണെങ്കിലും പൈക്കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ, ആർ എസ് വിറ്റേക്കറിന്റെ പൈക്കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ആർ നോട്ട് ട്രൂലി ലിവിംഗ്. ഇവയുടെ പ്രത്യേകം പറഞ്ഞാൽ ഇതിനെ ട്രൂലി ലിവിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർ നോൺ സെല്ലുലാർ ഓർഗാനിസം ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിംഗ് ആൻ ഇനർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിംഗ് സെൽ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വൈറസിനെ തന്നെ എടുക്കാം. വൈറസ് എന്ന് പറഞ്ഞാൽ വൈറസ് വൈറസായിട്ടിരിക്കുമ്പോൾ അത് ഇനാക്റ്റീവ് ആണ്. അതായത് അത് ഒരു മീഡിയത്തിലോട്ട് എത്തിയാൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിലോട്ട്, നമ്മുടെ സെല്ലിലോട്ട്, ലിവിംഗ് സെല്ലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ വൈറസ് ആക്റ്റീവ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ വൈറസ് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന് നമുക്കൊരു ഓർഗാനിസം എന്നൊന്നും പറയത്തില്ല. ദേ ആർ നോട്ട് ട്രൂലി ലിവിംഗ്. അത് ട്രൂലി ലിവിംഗ് അല്ല, നോൺ സെല്ലുലാർ ആണ്. അതിന് സെല്ലുലാർ ഓർഗാനിസം അല്ല. ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിംഗ് ആൻ ഇനർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അതിനൊരു ഇനർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ട് ഔട്ട്സൈഡ് ദ ലിവിംഗ് സെൽ. ലിവിംഗ് സെല്ലിന് പുറത്താണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് ഓരോ വൈറസിനും ഉള്ളത്. വൺസ് ദേ ഇൻഫെക്ട് എ സെൽ, ദേ ക്യാൻ ടേക്ക് ഓവർ ദ മെഷിനറി ഓഫ് ദ ഹോസ്റ്റ് സെൽ ടു റെപ്ലിക്കേറ്റ് ദം സെൽ ആൻഡ് ബിൽഡ് ഇൻ ദ ഹോസ്റ്റ്. അതായത് അത് ഏതെങ്കിലും ഒരു സെല്ലിനകത്ത്, ഒരു കോശത്തിനകത്ത് അത് കയറിക്കഴിഞ്ഞാൽ ആ സെല്ലിന്റെ മെഷിനറി മൊത്തം എടുത്തിട്ട് അത് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഒരു വൈറസ് ഒരു സെല്ലിനകത്ത് എൻട്രോ ചെയ്താൽ ആ സെല്ലിന്റെ മെഷിനറി കംപ്ലീറ്റ് ഉപയോഗിച്ച് അത് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യുകയും ആ ഹോസ്റ്റ് സെല്ലിനെ, അതായത് ഏത് സെല്ലിനകത്താണോ കയറിയത് ആ സെല്ലിനെ അത് കൊല്ലുകയും ചെയ്യും. കോസസ് ഇൽ ഇൻഫെക്ട്സ് ലൈക്ക് കോമൺ കോൾഡ്, ഫ്ലൂ, ഇതൊക്കെ വൈറസ് കൊണ്ടുണ്ടാവും. ഈ വൈറസ് എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ്, അതായത് വിഷമുള്ളൊരു ഫ്ലൂയിഡാണ്. ആ പേര് കൊടുത്തത് പാസ്റ്റർ ഡി ജെ ഇവാനസ്കി എന്ന് പറഞ്ഞൊരു ആളാണ് വൈറസിന് വൈറസ് എന്നുള്ളൊരു പേര് കൊടുത്തത്. ഫൗണ്ട് ടു ബി സ്മോളർ ദാൻ ബാക്ടീരിയ, ബാക്ടീരിയക്കാളും കുഞ്ഞാണ്. ബിക്കോസ് ദ ക്യാൻ പാസ് ത്രൂ ബാക്ടീരിയ ത്രൂ ഫിൽട്ടേഴ്സ്, അതായത് ബാക്ടീരിയ ത്രൂ ഫിൽട്ടേഴ്സിനെയൊക്കെ ആ ഇതിനൊന്നും അതിനകത്തൊന്നും അടിഞ്ഞു നിൽക്കാതെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പുറത്തു വരും, പാസ് ഔട്ട് ചെയ്യും. കണ്ടേജിയം വിവിയം ഫ്ലൂയിഡ് അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഇൻഫെക്ഷ്യസ് ലിവിംഗ് ഫ്ലൂയിഡ്. അതൊരു ഇൻഫെക്ഷ്യസ് ലിവിംഗ് ഫ്ലൂയിഡ് ആണ്. വിച്ച് ഈസ് ദ എക്സ്ട്രാക്ട് ഓഫ് ഇൻഫെക്റ്റഡ് പ്ലാന്റ് ഓഫ് ടൊബാക്കോ കുഡ് കോസ് ഇൻഫെക്ഷൻ ഹെൽത്തി പ്ലാന്റ്സ്. അതായത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റിനെ എടുത്താൽ ആ ഫ്ലൂയിഡിന് ഹെൽത്തി പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇൻഫെക്റ്റഡ് ടൊബാക്കോ പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻഫെക്ഷ്യസ് ലിവിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നു. അതിന് പറയാൻ കാരണം എന്താണ്? ദേ ക്യാൻ കോസ് ഇൻഫെക്ഷൻ ഇൻ ഹെൽത്തി പ്ലാന്റ്സ്. അതിന് ഹെൽത്തി പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് കണ്ടേജിയം വിവിയം ഫ്ലൂയിഡം എന്ന് പറയുന്നത്. കണ്ടേജിയം വിവിയം ഫ്ലൂയിഡം ഈസ് ദ ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ്. ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് ആണ്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഒരു ഇൻഫെക്റ്റഡ് ടൊബാക്കോ പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നാണ് വരുന്നത്. അതിനുള്ള കപ്പാസിറ്റി എന്താണ്? അതിന് ഒരു ഹെൽത്തി പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. വൈറസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ക്രിസ്റ്റൽ കൺസിസ്റ്റ് ലാർജ്ലി ഓഫ് പ്രോട്ടീൻ. വൈറസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ അത് ഒരു ക്രിസ്റ്റലിന് സ്ട്രക്ചറാണ്, ഇന്നത്തെ ക്രിസ്റ്റലിൻ സ്ട്രക്ചറാണെന്ന് പറഞ്ഞല്ലോ. കൺസിസ്റ്റ് ഓഫ് ലാർജ്ലി ഓഫ് പ്രോട്ടീൻ, ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഇനർട്ട് ക്രിസ്റ്റലിൻ സ്ട്രക്ചറാണ് വൈറസിനുള്ളത്. ഇൻ അഡീഷൻ ടു ദ പ്രോട്ടീൻസ്, വൈറസ് ഓൾസോ കണ്ടെയ്ൻ ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് കുഡ് ബി ആർ എൻ എ ഓർ ഡി എൻ എ. പ്രോട്ടീൻ മാത്രമല്ല, അത് ലിവിംഗും അല്ല, പക്ഷെ അതിന് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ആർ എൻ എ, ഡി എൻ എ, ആർ എൻ എ അല്ലെങ്കിൽ ഡി എൻ എ എന്ന് പറഞ്ഞ ജനറ്റിക് മെറ്റീരിയലും ഉണ്ട്. നോ വൈറസ് കണ്ടെയ്ൻ ബോത്ത് ആർ എൻ എ ആൻഡ് ഡി എൻ എ. ആർ എൻ എ ഡി എൻ എയും ഉള്ള വൈറസ് ഒന്നും ഇല്ല. വൈറസ് ഇസ് എ ന്യൂക്ലിയർ പ്രോട്ടീൻ ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ പ്രോട്ടീൻ ആണ്, പക്ഷെ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇൻഫെക്ഷ്യസ് ആണ്. അതായത് ഒരു വൈറസും നല്ലത് ചെയ്യുന്ന വൈറസ് ഒന്നുമില്ല, എല്ലാ വൈറസുകളും ഇൻഫെക്ഷ്യസ് ആണ്, മറ്റുള്ളവയെ ഹാം ചെയ്യുന്നവയാണ്. ദ വൈറസ് ദാറ്റ് ഇൻഫെക്ട് പ്ലാന്റ്, പ്ലാന്റ്സിനെ എഫക്ട് ചെയ്യുന്ന വൈറസിന് ഹാവ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ. വൈറസ് ദാറ്റ് ഇൻഫെക്ട് ആനിമൽ ഹാവ് ഐദർ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് എയ്തർ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ അല്ലെങ്കിൽ, ഒന്നുകിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ കാണും അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ കാണും, അതും അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ കാണും. അപ്പൊ വൈറസ് പ്ലാന്റിനെ എഫക്ട് ചെയ്യുന്ന വൈറസിന് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആണ്. ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് എന്തൊക്കെയാണ് പ്രത്യേകത? ഒന്നുകിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആയിരിക്കും അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആയിരിക്കും, അതും അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ബാക്ടീരിയൽ വൈറസസ് ഉണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയോ ഫേജസ് ഉണ്ട്, ആർ യൂഷ്വലി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ വൈറസ്.
അവരുടെ അതിന്റെ പ്രത്യേകത വെച്ചാല് അത് ആരെയാണ് എഫക്ട് ചെയ്യുന്നത്? ബാക്ടീരിയകളെ എഫക്ട് ചെയ്യുന്ന വൈറസ് ആണ്. അതിനെയാണ് നമ്മൾ ബാക്ടീരിയൽ വൈറസ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിരിക്കും. അപ്പൊ ഇത് മൂന്നും ഓർത്ത് വെച്ചിരിക്കണം. വൈറസ് ദാറ്റ് ഇൻഫെക്ട് പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകൾക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ, ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ, ബാക്ടീരിയകളെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. ഇങ്ങനെയായിരിക്കും അതിന്റെ പ്രത്യേകതകൾ. പ്രോട്ടീൻ കോട്ട് കോൾഡ് ക്യാപ്സിൾ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ സബ് യൂണിറ്റ് കോൾഡ് കാപ്സോമിയർ പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡ്. ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാല് ആർ എൻ എ ഡി എൻ എ, ആർ എൻ എ ഡി എൻ എ നമുക്കറിയാലോ. ഈ ആർ എൻ എ ഡി എൻ എ ഒക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ സബ് യൂണിറ്റ് കോൾഡ് ക്യാപ്സോമിയർ. ക്യാപ്സോമിയർ എന്ന് പറഞ്ഞാൽ കുഞ്ഞു 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 സബ് യൂണിറ്റുകൾ കൊണ്ട് ആണ് ഈ ക്യാപ്സിഡ് എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രോട്ടീൻ കോട്ടാണ് ഈ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്തത്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി എൻ എ, ആർ നമ്മുടെ വൈറസിനകത്തുള്ള ആർ എൻ എ ഡി എൻ എ, ഈ ന്യൂക്ലിക് ആസിഡ്. ആ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ആരുണ്ട്? ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട് കോൾഡ് ക്യാപ്സിഡ്. ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാപ്സോമിയർ വെച്ചിട്ടാണ്. ക്യാപ്സോമിയസ് ആർ അറേഞ്ച്ഡ് ഇൻ ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ ജീനോമെട്രിക് ഫോംസ്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹെലിക്കൽ സ്ട്രക്ചറിലാണ്. നമ്മുടെ ഡി എൻ എ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ ഒരു ഹെലിക്കൽ സ്ട്രക്ചറിലാണ് ഈ ക്യാപ്സോമിയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറസ് കാസസ് ഡിസീസസ് ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ് ആൻഡ് ഇൻഫ്ലുവൻസ. അതായത് വൈറസ് കോസിംഗ് സം ഡിസീസസ് ഏതൊക്കെയാണെന്നാണ്: മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ. എയ്ഡ്സ് ഇൻ ഹ്യൂമൻസ് ആർ ഓൾസോ കോസ്ഡ് ബൈ വൈറസ്. നമുക്ക് അറിയുന്ന ഒരു ഡിസീസ് ആണ് എയ്ഡ്സും, ഒരു വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇൻ പ്ലാന്റ്സ് സിംപ്റ്റംസ് ക്യാൻ ബി മൊസൈക് ഫോർമേഷൻ, ലീഫ് റോളിംഗ്, കേർളിംഗ്, യെല്ലോയിങ്, വെയിൻ ക്ലിയറിംഗ്, ഡോർഫിംഗ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്. അതായത് ആനിമൽസിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ പ്ലാന്റ്സിലും വൈറസ് കാരണം ഉണ്ടാകുന്ന കുറച്ച് ഡിസീസ് ഒക്കെ ഉണ്ട്: മൊസൈക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് ആൻഡ് കേർളിംഗ്, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്, ഡാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഇതൊക്കെയാണ് പ്ലാന്റ്സിൽ വൈറസസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ. ഇനി അതിന്റെ അകത്ത് വൈറോയിഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടിഒ ഡൈനർ 1971 വൈറോയിഡ്സ് എന്താണെന്ന് പറഞ്ഞത്: എ ന്യൂ ഇൻഫെക്ഷ്യസ് ഏജന്റ് ദാറ്റ് വാസ് സ്മോളർ ദാൻ വൈറസ് ആൻഡ് കോസ്ഡ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസസ്. അത് വൈറസൊന്നുമല്ല, വൈറസിനേക്കാളും കുറച്ചും കൂടെ സ്മോളറാണ്. അതിനെയാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കുന്നത് വൈറോയിഡ്സ് ആണ്. ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി എ ഫ്രീ ഡി എൻ എ, ഒരു ഫ്രീ ഡി എൻ എ ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. ഇറ്റ് ലാക്ക് പ്രോട്ടീൻ കോട്ട്, അതിന് പ്രോട്ടീൻ കോട്ട് ഒന്നും ഇല്ല. അതായത് പ്രോട്ടീൻ കോട്ടുള്ള ഡി എൻ എ ഒന്നും അല്ല. ദ ആർ എൻ എ ഓഫ് ദ വൈറോയിഡ് വാസ് ഓഫ് ലോ മോളിക്യുലാർ വെയിറ്റ്. ആ വൈറസിനെ പോലെ ഒന്നും അല്ല, അതിന്റെ ആർ എൻ എക്ക് വളരെ ലെസ് മോളിക്യുലാർ വെയിറ്റ് ആണ്. അപ്പൊ ഇത്രയാണ് വൈറോയിഡ്സിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ലൈക്കൻസ്. ലൈക്കൻസ് എന്ന് പറഞ്ഞ ടേം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പൊ ലൈക്കൻസ് എന്ന് പറഞ്ഞാല് ദ സിംബയോട്ടിക് അസോസിയേഷൻ. അതായത് സിംബയോട്ടിക് അസോസിയേഷൻ മീൻസ് മ്യൂച്വൽ അസോസിയേഷൻ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള അസോസിയേഷനെയാണ് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില ഫംഗസിന് ആൽഗയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ്ഫുൾ ആയിട്ട് അസോസിയേറ്റ് ജീവിക്കുന്നതിനെയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നത്. അതിൽ ആൽഗയെ, അതായത് ചില ആൽഗയും ഫംഗസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. അതിൽ ആൽഗയെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നു, ഫംഗയെ നമ്മൾ മൈക്രോബയോണ്ട് എന്നും പറയുന്നു. അതിൽ ആൽഗയെ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് മീൻസ് അറിയാലോ, സൺലൈറ്റിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ഫോട്ടോസിന്തറ്റിക് ആണ്. മൈക്രോബയോണ്ട് എന്ന് പറഞ്ഞാൽ ഹെറ്ററോട്രോഫിക്. പഞ്ചെ എന്ന് പറഞ്ഞാൽ മൈക്രോബയോണ്ടിങ് ആണ്. മൈക്രോബയോണ്ട് എന്ന് പറഞ്ഞാൽ ഹെറ്ററോട്രോഫിക് ആണ്. ഡിപ്പെൻഡ് അപ്പോൾ അതർ ഓർഗാൻസ് ഓഫ് ഫോർസ്. അപ്പൊ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള അസോസിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൽഗേ പ്രിപ്പയർ ഫുഡ് ഫോർ ഫംഗൈ. ആൽഗേ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫ് ആയതുകൊണ്ട് ഫംഗൈക്കും കൂടെ വേണ്ടിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അതായത് ആൽഗേ ഉണ്ടാക്കുന്ന ഫുഡ് ഫംഗൈ കൂടെ കൺസ്യൂം ചെയ്യും. തിരിച്ച് ഫംഗൈ ചെയ്ത് കൊടുക്കുന്ന എന്താണ്? ഫംഗൈ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് അബ്സോർബ് മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഫോർ ആൽഗേ. ഫംഗൈ ഈ ആൽഗയ്ക്ക് ഷെൽട്ടറും, അതായത് താമസിക്കാനുള്ള ഷെൽട്ടർ കൊടുക്കും, പോരാത്തതിന് മിനറൽ ന്യൂട്രിയൻസിനെയും വാട്ടറിനെയൊക്കെ അബ്സോർബ് ചെയ്ത് ആൽഗയ്ക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി യൂസ്ഫുൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നതിനെ നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ സിംബയോട്ടിക് അസോസിയേഷൻ ആൽഗയും ഫംഗൈയും തമ്മിൽ സിംബയോട്ടിക്കലി അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നതിനെ നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നു. അതിന്റെ സിംബയോട്ടിക് അസോസിയേഷൻ വഴി അത് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ്ഫുൾ ആകുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ആൽഗേ ഫംഗൈയിന് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, ഫംഗൈ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു, പോരാത്തതിന് മിനറൽ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നു, വെള്ളം അബ്സോർബ് ചെയ്ത് ആൽഗയ്ക്ക് കൊടുക്കുന്നു. ആർ വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആൻഡ് ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയ. അതായത് പൊല്യൂട്ടഡ് ഇൻഡിക്കേറ്റർ ആണ് ലൈക്കൻസ്. അത് അങ്ങനെ പറയാൻ കാരണം ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയ. പൊല്യൂട്ടഡ് ഏരിയയിൽ ലൈക്കൻസ് വളരില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നു.
അപ്പൊ ഇത്രയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ളത്. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും ആ കിങ്ഡം ക്ലാസിഫിക്കേഷനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ടേമുകളെല്ലാം വളരെ മനസ്സിലാക്കി പഠിച്ച ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് തോന്നും. അതുകൊണ്ട് ആദ്യം തന്നെ ടേമുകൾ ഓരോ ടേമുകളുടെയും ഡെഫിനിഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഇനി ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമന്റ് ഷെയർ എല്ലാം വേണം, കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പൊ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.